സത്യം പറഞ്ഞാൽ ഞങ്ങൾക്കും പ്രേക്ഷകർക്ക് ഒരുപോലെ സന്തോഷമുള്ള കാര്യമാണ് കൊല്ലുന്ന വേദനയിലായിരുന്നു പ്രശാന്ത് ജീവിക്കുന്നത് കാരണം ഇതിൻ്റെ കാലാവധി കഴിഞ്ഞ കാലാണ് ഈ കാലാണ് ഉപയോഗിച്ചുകൊണ്ടിരുന്നത് കാരണം ഇതൊന്ന് മാറാൻ വേണ്ടി അദ്ദേഹം ഒരുപാട് ശ്രമിച്ചു പ്രശാന്തിൻ്റെ വാക്കുകൾ നിങ്ങൾ കേട്ടല്ലോ മാത്രമല്ല പ്രശാന്തിന് കൊടുത്തിരിക്കുന്ന കാലം ഡോക്ടർ മുഹമ്മദ് റഷീൽ പറയുന്നത് പോലെ തന്നെ മടക്കാവുന്ന കാലമൊക്കെയാണ് അദ്ദേഹത്തിന് വളരെ റിലാക്സ് ആയിട്ട് നടത്താവുന്ന ഒരു കാലാണ് ഗവൺമെൻറ് ഓഫ് കേരളയുടെ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻറ്റ് ഇടപെട്ട് കൊടുത്തിരിക്കുന്നത് മാത്രമല്ല ഞങ്ങൾക്ക് ഇതിനകത്ത് ഒരു സന്തോഷമുള്ളൊരു കാര്യം ഞങ്ങളുടെ ഒരു വാർത്തയിലൂടെ ഇതിനോട് ഇത് നമ്മുടെ ആരോഗ്യവകുപ്പിൻ്റെ അറിവിലേക്കായിട്ട് ഇത് കൊണ്ടുവരാൻ കഴിഞ്ഞു മാത്രമല്ല ഇതിൻ്റെ ഈ ഉടനീളം ഈ ചികിത്സയ്ക്ക് ഉടനീളം ട്വൻറ്റി ഫോറും ഉണ്ടായിരുന്നു പ്രത്യേകിച്ച് നിഖിൽ പ്രമേശും സുതീഷ ധർമ്മനും അതേ ആൾക്കാരൊക്കെ തന്നെ ഉണ്ടായിരുന്നു മാത്രമല്ല ഇത് അവസാനം ഇതൊരു ശുഭപര്യാവസ്ഥയായി എത്തുന്നവർ ഈ കാലൊക്കെ മാറി അദ്ദേഹം വളരെ സന്തോഷത്തോടെ മടങ്ങിപ്പോകുന്നതുവരെ ട്വൻ്റി ഫോർ അവർക്കൊപ്പം യാത്ര ചെയ്തു അപ്പോൾ ഈ ഇക്കാര്യത്തിൽ ഇതൊരു അഭിമാന നിമിഷം കൂടിയാണ് ഈ അവസരത്തിൽ നമുക്കൊപ്പം ഞങ്ങളുടെ വയനാട് റിപ്പോർട്ടർ ഈ വാർത്ത ആദ്യമായി പ്രേക്ഷകരിൽ എത്തിച്ച ഞങ്ങളുടെ വയനാട് റിപ്പോർട്ടർ നിഖിൽ പ്രമേശും അത് അതുപോലെ സാമൂഹ്യ സുരക്ഷാ മിഷൻ എക്സിക്യൂട്ടീവ് ഡയറക്ടർ ഡോക്ടർ മുഹമ്മദ് അഷീലും അതോടൊപ്പം നമ്മുടെ കഥാനായകൻ പ്രശാന്തും നമുക്കൊപ്പം ചേരുന്നു ആദ്യം വയനാട്ടിലേക്ക് വയനാട്ടിൽ നിന്ന് ഡോക്ടർ ഇപ്പോൾ പ്രശാന്തിന് ചെറിയൊരു പനി ബാധിച്ചൊരു ആശുപത്രി ചികിത്സയിലാണ് എന്ന് അല്പം മുമ്പ് ഈ നിഖിൽ പ്രമേശ് പറഞ്ഞിരുന്നു അതുകൊണ്ട് തന്നെ ആശുപത്രിയിൽ നിന്നാണ് നമുക്കൊപ്പം ചേരുന്നത് പ്രശാന്ത് നിഖിൽ പ്രമേശിലേക്കാണ് നമ്മൾ ആദ്യം പോകുന്നത് നിഖിൽ പ്രമേശ് ഗുഡ് മോർണിംഗ് വളരെ വളരെ സന്തോഷം ഒരു ഒരു വലിയൊരു ഉണ്ടായി കാര്യമുണ്ട് വർഷം കൂടി അധികം ജീവിക്കും കേട്ടോ ഞാനിപ്പോ ആശുപത്രിയിലാണ് ഉള്ളത് സ്കൻ കഴിഞ്ഞ ഒക്ടോബർ ഇരുപതിനാണ് നമ്മൾ ഈ വാർത്ത ഓണേർ ചെയ്യുന്നത് അതിനും രണ്ട് ദിവസം മുൻപായിരുന്നു നമ്മുടെ കേരളത്തിലുടനീളം പ്രവർത്തിക്കുന്ന ഫ്ലവേഴ്സിന്റെ ഫാമിലി ക്ലബിന്റെ ബത്തേരി ചാപ്റ്ററിന്റെ വാട്സാപ്പ് ഗ്രൂപ്പിൽ ഞാൻ പ്രശാദിനെ ഒരു വാർത്ത കാണുന്നത് ഒരു ക്ലിപ്പ് കാണുന്നത് അത് വളരെ സ്ട്രൈക്കിംഗ് ആയിരുന്നു ആ മൊമെന്റിൽ തന്നെ നമ്മൾ തീരുമാനിച്ചിരുന്നു ഇത് ട്വന്റി ഫോർ ലോകത്തെമ്പാടുമുള്ള പ്രേക്ഷകരിൽ ഇദ്ദേഹത്തിന്റെ ഈ ഈ കഥന കഥ എത്തണം എന്നുള്ളത് തുടർന്ന് ഞാൻ നമ്മുടെ എഫ് എഫ് സി ക്ലബിന്റെ ഭാരവാഹികളെ ബന്ധപ്പെട്ടു അവർ ഇദ്ദേഹത്തിന്റെ വീട്ടിൽ പോയി കാര്യങ്ങൾ ചോദിച്ചറിയുകയും നൂറ് ശതമാനം ഡിസേർവിംഗ് ആയിട്ടുള്ള ഒരാളാണ് പ്രശാന്ത് എന്ന് തിരിച്ചറിയുകയും ചെയ്തു പിന്നീട് നമ്മൾ ഈ വാർത്ത ഓണേർ ചെയ്യുന്നു ഒക്ടോബർ ഇരുപതിന് രാവിലെ മോർണിംഗ് ഷോയിലാണ് നമ്മൾ ഈ വാർത്ത സംപ്രേഷണം ചെയ്തത് ഉടനെ തന്നെ ആരോഗ്യ വകുപ്പ് ഈ വാർത്ത ശ്രദ്ധയിൽപ്പെട്ടതിനെ തുടർന്ന് ഒരു ഇടപെടൽ നടത്തുകയും ഡോക്ടർ മുഹമ്മദ് അഷീൽ സാമൂഹ്യ സുരക്ഷാ മിഷന്റെ എക്സിക്യൂട്ടീവ് ഡയറക്ടർ അദ്ദേഹം തുടക്കം മുതൽ തന്നെ നമ്മളോടൊപ്പം ചേർന്ന് നിന്നുകൊണ്ടുള്ള ഒരു ഇടപെടലാണ് ഈ വിഷയത്തിൽ നടത്തിയത് അദ്ദേഹം ഈ വാർത്ത ഓണർ ചെയ്തതിന് ഒട്ടടുത്ത ദിവസം തന്നെ നമ്മളോട് ഇരിഞ്ഞാലക്കുടയിലേക്ക് ഇദ്ദേഹത്തെ എത്തിക്കാൻ പറയുന്നു അതിനുശേഷം അവിടെ എത്തി കാലിന്റെ അളവും മറ്റും എടുത്ത് വീണ്ടും ഒരിക്കൽ കൂടി അവിടെ എത്തി അല്പ ദിവസം ഈ പുതിയ കാലുമായി നടന്ന് ഒരു അതിനോട് താരതമ്യപ്പെട്ടതിന് ശേഷമാണ് ഇന്നലെ അദ്ദേഹത്തിന്റെ കാല് കൃത്രിമ കൃത്രിമക്കാൽ മാറ്റിവെക്കുന്ന നടപടി പൂർത്തിയായത് ഏതാണ്ട് എട്ടു വർഷം മുൻപാണ് ഈ അപകടം നടക്കുന്നത് അന്ന് മുതലുള്ള ഒരു സഹനമാണ് അന്ന് മുതലുള്ള പ്രശാന്തിന് കാത്തിരിപ്പിനാണ് ഇവിടെ വിരാമമാകുന്നത് എന്തായാലും എനിക്ക് ഒരുപാട് സന്തോഷമുണ്ട് ഈ മാധ്യമ ജീവിതത്തിൽ ഒരു പക്ഷെ ഏറ്റവും സ്നേഹത്തോടും സന്തോഷത്തോടും കൂടി ഞാൻ ഓർത്തുവെക്കുന്ന ഒരു അനുഭവമായിരിക്കും പ്രശാന്തനെ സംബന്ധിച്ചിടത്തോളം ഇന്ന് പൂവണങ്ങിയിട്ടുള്ളത് ഇന്നു മുതൽ ഒരുപക്ഷെ അദ്ദേഹത്തിന്റെ ജോലി കൃത്രിമ പുതിയ കൃത്രിമകാല കൊണ്ടായിരിക്കും തീർച്ചയായും തീർച്ചയായും പ്രശാന്ത് എന്റെ അടുത്തുണ്ട് സാറിന് സംസാരിക്കാം പ്രശാന്ത് വളരെ ഞാൻ ആ മാറി വളരെ സന്തോഷവാനാണ് ഞാൻ ഈ നിമിഷം എല്ലാവരോടും എന്റെ നന്ദി അറിയിക്കുന്നു എന്റെ ഈ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിനും മുകളിലാണ് ട്വന്റി ഫോർ ന്യൂസിനോടാണ് പ്രത്യേകമായിട്ട് നന്ദി പറയേണ്ടത് എല്ലാവരോടും എന്നെ സഹായിച്ച എല്ലാവരോടും എൻ്റെയും കുടുംബത്തിൻ്റെയും നന്ദി അറിയിക്കുന്നു ഒറ്റ വാക്കിൽ പറഞ്ഞ് തീർക്കാൻ ഞാൻ ഉദ്ദേശിക്കുന്നല്ല എങ്കിലും എൻ്റെ ഇപ്പോഴത്തെ അവസ്ഥ ഇച്ചിരി മോശമാണ് ഹോസ്പിറ്റലിലാണ് പനിയായി പനിയായിരുന്നു എന്നാലും എൻ്റെ സന്തോഷം പറഞ്ഞറിയിക്കാൻ പറ്റുന്നതിലും അപ്പുറമാണ് ഒരുപാട് ഒരുപാട് സന്തോഷമുണ്ട് ഈ കാലിൽ വെച്ചിട്ട് പ്രശാന്ത് നടന്നു നോക്കിയല്ലോ അപ്പോൾ ഈ എനിക്ക് എന്നോട് ഡോക്ടർ മുഹമ്മദ് റഷീല് പറഞ്ഞത് ഈ മടക്കാൻ പറ്റുന്ന കാലാണ് വളരെ റിലാക്സ് ആയിട്ട് പ്രശാന്തിന് ഇനി ലോട്ടറിയൊക്കെ വിറ്റ് ജീവിക്കാൻ പ്രശ്നമൊന്നുമില്ല അതെ അതെ എങ്ങനെയാണ് അനുഭവപ്പെട്ടത് പുതിയ അതെ അതെ എൻ്റെ ജി നല്ല കെയർഫുള്ളാണ് പ്രത്യേക ഹൈടെക് മോഡലിലാണ് എനിക്ക് ആ ലെഗ് ഉണ്ടാക്കി തന്നിരിക്കുന്നത് കുറച്ചുകൂടി നല്ല രീതി കുറച്ചുകൂടി നല്ല 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 രീതിക്ക് തന്നെ ഇനി ജോലി ചെയ്ത് എനിക്ക് ജീവിക്കാൻ കഴിയും ഓക്കെ ഞാൻ പനി പിടിച്ചിരിക്കുന്ന പ്രശാന്തിനെ കൂടുതൽ ബുദ്ധിമുട്ടിക്കുന്നില്ല നമുക്ക് പിന്നീട് ഒരു അവസരത്തിൽ വിശദമായിട്ട് സംസാരിക്കാം സാധാരണ എളുപ്പം സുഖമാകട്ടെ എന്ന് ആശംസിക്കുന്നു പ്രശാന്തിന് ഇനി കുറച്ചുകൂടി സന്തോഷഭരിതമായ ഒരു ജീവിതം പ്രത്യേകിച്ച് ഒരു ലോട്ടറി ജീവിതം ഇത് ഇത് ഒരു കൊച്ചു ലോട്ടറി ആയിട്ട് എടുത്തോളൂതാണ് ഇനി ഒരു വലിയ ലോട്ടറിയാണ് ജീവിതം എന്ന് പറയുന്നത് ആ ജീവിതത്തിലേക്ക് താങ്കൾ വളരെ പെട്ടെന്ന് ഇറങ്ങുക സന്തോഷമായിട്ടിരിക്കുക പിന്നെ നേരെ മുന്നിരിക്കുന്ന നെഖിൽ പ്രമേശില്ലേ അയാൾക്കൊരു താങ്ക്സും പറഞ്ഞേക്കാം ഓക്കേ താങ്ക് യു താങ്ക് യു പ്രശാന്താണ് ഈ യഥാർത്ഥത്തിൽ പ്രശാന്തിൻ്റെ മുഖത്തുണ്ടാകുന്ന ആ സന്തോഷമില്ല അതാണ് നമ്മുടെ ഏറ്റവും വലിയ ഭാഗ്യം ഈ ലോക ഭിന്നശേഷി ദിനത്തിൽ ഇദ്ദേഹത്തിൻ്റെ കണ്ണീരൊപ്പാൻ നമുക്ക് കഴിഞ്ഞു എന്നുള്ളത് വളരെ സന്തോഷം ഇതിനുവേണ്ടി സഹകരിച്ച എല്ലാ ഫ്ളവേഴ്സ് ഫാമിലി ക്ലബ് അംഗങ്ങൾക്കും ഫ്ലവേഴ്സ് ഫാമിലി ചാരിറ്റബിൾ സൊസൈറ്റിക്കും അതേപോലെ ട്വൻ്റി ഫോറിൻ്റെ സ്റ്റാഫ് അംഗങ്ങൾക്കും നന്ദി ഇനി എക്സിക്യൂട്ടീവ് ഡയറക്ടർ സുരക്ഷാ മിഷൻ ഡോക്ടർ മുഹമ്മദ് അഷീൽ നമുക്കൊപ്പം ചേരുന്നു ഡോക്ടർ മുഹമ്മദ് അഷീൽ ഗുഡ് മോർണിംഗ് താങ്കൾക്ക് ആദ്യം തന്നെ ഒരു വളരെ നന്ദി ഞാൻ പറയുകയാണ് ഔപചാരികമായ ഒരു നന്ദി പറയുന്നില്ല കാര്യം താങ്കൾ വന്ന് വന്ന് വന്നിപ്പോൾ ഫ്ലവേഴ്സ് ഫാമിലി ഒരു അംഗമായി മാറിയിട്ടുണ്ട് അപ്പോൾ ഏത് കാര്യത്തിനും താങ്കളെ ഞങ്ങൾക്ക് വിളിക്കാൻ പറ്റുന്ന ഒരു സാഹചര്യം ഇപ്പോൾ ഉണ്ടായിട്ടുണ്ട് വളരെ സന്തോഷമാണ് അപ്പം ഡോക്ടർ അഷീൽ യഥാർത്ഥം എന്നോട് താങ്കൾ സൂചിപ്പിച്ചായിരുന്നു ഇത് വളരെ വളരെ ആധുനിക ഹൈടെക് രീതിയിൽ നിർമ്മിച്ചിട്ടുള്ള ഒരു കൃത്രിമ കാലാണ് അതുകൊണ്ട് തന്നെ വളരെ റിലാക്സ്ഡ് ആയിട്ട് അതായത് നടക്കാം വളരെ ഫ്ലെക്സിബിളാണ് മടക്കാലും മടക്കാം ഒക്കെ ചെയ്യാമെന്ന് പറഞ്ഞു എന്താണ് അതിൻ്റെ വിശദാംശങ്ങൾ ആദ്യമായിട്ട് തന്നെ എസ് കെ എൻ സാറോടും ട്വൻറ്റി ഫോർ ടീമിനോടും നന്ദി പറയുകയാണ് ഈ ഒരു കാര്യം വിഷയം ശ്രദ്ധയിൽപ്പെടുത്തിയത് പിന്നെ നമ്മൾ ചെയ്യുന്നത് നമ്മുടെ തൊഴിലിൻ്റെ ഭാഗമാണ് തീർച്ചയായിട്ടും നമ്മുടെ ജോലിയുടെ ഭാഗമാണ് കൊടുക്കുക എന്നുള്ളത് നമ്മുടെ ഈ ഉപകരണങ്ങൾ കൊടുക്കുക അല്ലെങ്കിൽ ആൾക്കാർക്ക് പ്രശ്നങ്ങൾ പരിഹരിക്കുക എന്നുള്ളത് നീതി സാമൂഹ്യ സുരക്ഷാ മിഷന്റെയും ഉത്തരവാദിത്തപ്പെട്ടാണ് ഈ വിഷയം ബഹുമാനപ്പെട്ട നമ്മുടെ ആരോഗ്യ മന്ത്രി ശൈലജ ടീച്ചറിൻ്റെ ശ്രദ്ധയിൽപ്പെടുത്തിയപ്പോൾ അന്ന് വാർത്ത വന്നപ്പോൾ തന്നെ ഈ വാർത്ത കണ്ടപ്പോൾ തന്നെ മാഡത്തിനെ വിളിച്ചാൽ പറഞ്ഞു ഇതെന്തായാലും നമുക്ക് പരിഹരിച്ചു കൊടുക്കണം കാരണം ഈ പ്രശാന്തിന്റെ പ്രശാന്തിൻ്റെ അകത്ത് ചെറിയൊരു ഒരു നമ്മളിത് സ്ഥിരമായിട്ട് ഉപകരണങ്ങളും എല്ലാം കൊടുക്കുന്നുണ്ടെങ്കിൽ പോലും പ്രശാന്തിന്റെ കേസിൻ്റെ അകത്ത് ഒരു പ്രത്യേകത ഉണ്ടായിരുന്നു കാരണം നമ്മുടെ കേത്രി ലെവൽ എന്ന് പറയും അതായത് ആക്ടിവിറ്റി ലെവൽ വളരെ കൂടിയതാണ് അറുപത് കിലോമീറ്റർ നടക്കുക എന്ന് പറയുന്നത് ഒരു നോർമൽ കോഴ്സിൽ സാധാരണ മനുഷ്യർ ഒരു കണക്കാണ് അപ്പോൾ അത്രയും നടക്കേണ്ടി വരിക എന്ന് പറഞ്ഞാൽ നമ്മൾ സാധാരണ ഉപയോഗിക്കുന്നതിനേക്കാൾ കൂടുതൽ ശക്തി കൂടുതൽ എന്താ സ്ട്രെങ്ത് ഉള്ള കൂടുതൽ ഫ്ലെക്സിബിൾ ആയിട്ടുള്ള അതേസമയം തന്നെ ഏറ്റവും ശാസ്ത്രീയമായിട്ട് ഏറ്റവും ടെക്നോളജിക്കൽ അഡ്വാൻസ്ഡ് ആയിട്ടുള്ള സാധനം ഉപകരണം കൊടുക്കേണ്ടി വരും അതുകൊണ്ട് നമ്മൾ അതിനെ ലെവൽ എന്ന് പറയും അതായത് യസ്റ്റ് ലെവൽ ഓഫ് ഫിസിക്കൽ ആക്ടിവിറ്റി വരുന്നത് അപ്പോൾ അതുകൊണ്ട് ഓരോ സ്ഥലമാണ് അതായത് അവരുടെ സിലിക്കൺ ലൈനിങ് ആയിക്കഴിഞ്ഞാലും അവിടുത്തെ നീ ജോയിന്റ് നീ ജോയിന്റ് നമ്മൾ ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് അതുപോലെ ഫൂട്ടും ഇമ്പോർട്ട് ചെയ്യുകയാണ് ചെയ്തത് ബാക്കിയെല്ലാം നമ്മളിവിടെ നിർമ്മിക്കുകയാണ് ചെയ്തത് അപ്പോൾ അത് ഒരു എന്താ ഇത് ഓരോ ജോയിന്റ് ഓരോ ആക്ടിവിറ്റീസ് കണക്കായിട്ട് ഈ കുന്നു കയറാനും ഇറങ്ങാനും ഒക്കെ പറ്റാവുന്ന രീതിയിൽ മടക്കാനും ഇതൊക്കെ ചെയ്യാൻ പറ്റാവുന്ന രീതിയിലുള്ള ഒരു കാലാണ് നൽകിയത് അതുകൊണ്ട് തന്നെ ഇത് നൽകുന്നൊരു സന്ദേശമുണ്ട് ഇന്നത്തെ ആധുനിക അനുസരിച്ചിട്ട് നമുക്ക് ഒരുവിധം ഒരുവിധം പരിമിതികളൊക്കെ പരിഹരിക്കേണ്ട സാങ്കേതിക വിദ്യ ലഭ്യമാണ് പ്രത്യേകിച്ച് തദ്ദേശ സ്ഥാപനങ്ങളുടെ ഇലക്ഷൻ സമയത്ത് പ്രത്യേകിച്ച് പറയേണ്ട ഒരു കാര്യമുണ്ട് ഇനി ഏത് തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങൾ ആര് തന്നെ അധികാരത്തിൽ വന്നുകഴിഞ്ഞാലും ഓരോ സ്ഥലങ്ങളിൽ വന്നുകഴിഞ്ഞാലും അവർ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ തദ്ദേശ സ്വഭാവ സ്ഥാപനങ്ങളുടെ പദ്ധതി വിഹിതത്തിൽ അഞ്ച് ശതമാനം ഈ ഭിന്നശേഷിയുള്ളവർക്കുള്ള ഉപകരണങ്ങൾക്ക് വേണ്ടിയിട്ട് കൊടുക്കാവുന്നതാണ് അപ്പോൾ ഇപ്പം എൻ ഐ പി എം ആർ ഇപ്പം പ്രശാന്തിന് കാലം നൽകിയ സാമൂഹിക വകുപ്പിന് കീഴിലുള്ള സ്ഥാപനത്തിൽ ഇത്തരം ഉപകരണങ്ങൾ ആധുനികമായി ഉണ്ടാക്കേണ്ട സൗകര്യമുണ്ട് കോർപ്പറേഷൻ ഉണ്ട് അപ്പൊ ഈ ഈ പദ്ധതി വിഹിതങ്ങൾ കൃത്യമായിട്ട് ഉപയോഗിക്കാൻ വേണ്ടി സാധിച്ചു കഴിഞ്ഞാൽ ഗുണഭോക്താക്കൾക്ക് വലിയ രീതിയിലുള്ള അവരുടെ പ്രശ്നങ്ങൾ പരിഹരിക്കാൻ വേണ്ടി സാധിക്കും അതായത് ഭിന്നശേഷിയുടെ അവരുടെ പ്രശ്നങ്ങൾ മാറ്റാൻ വേണ്ടി ഒരു പരിധിവരെ കാര്യമായിട്ട് സാധിക്കുമ്പോൾ തന്നെയാണ് അപ്പൊ ഏറ്റവും ആധുനികമായിട്ടുള്ള സൗകര്യം അവർക്ക് കൊടുക്കാൻ വേണ്ടി സാധിക്കണം അതുകൊണ്ട് ഈ ഈ ദിവസത്തെ സന്ദേശം എന്ന് പറഞ്ഞാൽ ഒരു ഇൻക്ലൂസീവ് ആയിട്ടുള്ള സൊസൈറ്റി ഭിന്നശേഷിയുടെ നിർമ്മിക്കാൻ വേണ്ടിയിട്ടുള്ളതാണ് ആ നിർമ്മാണത്തിന് ഒരു വലിയൊരു ഒരു മെസ്സേജ് ആണ് ഈ ട്വന്റി ഫോർ മുന്നോട്ട് കൊന്നിട്ട് ഈ വാർത്തയിൽ എടുക്കാൻ നടപടി നമുക്ക് വലിയ സന്തോഷം പ്രത്യേകം അറിയിക്കുകയാണ് ഡോക്ടർ മുഹമ്മദ് നഷീൽ താങ്കളെ ഞാൻ ഒരു ചെറിയ ജോലി കൂടി ഏൽപ്പിക്കുന്നു നമ്മുടെ ശൈലജ ടീച്ചറോട് ഒരു പ്രത്യേക നന്ദി ട്വന്റി ഫോർ പറഞ്ഞതായി പറഞ്ഞു കാരണം ഇത് അറിഞ്ഞ ഉടനെ തന്നെ പെട്ടെന്ന് തന്നെ ഒരു നടപടിയെടുക്കാൻ പറഞ്ഞു അതെ ഇന്നലെ രാത്രി ബഹുമാനപ്പെട്ട മിനിസ്റ്റർ വിളിച്ചിരുന്നു അപ്പൊ ഞാൻ പറഞ്ഞു കാൽ കൊടുത്തു നാളെ പറഞ്ഞ ഒരു നന്ദി അങ്ങോട്ട് അപ്പൊ നമ്മൾ നന്ദി പറഞ്ഞു നാട്ടുകാരെ പോർട്ടിപ്പിക്കണ്ടെന്ന് ചിലപ്പോൾ പ്രേക്ഷകർ പറഞ്ഞാലോ അതുകൊണ്ട് എന്തായാലും ശൈലജ പ്രത്യേകിച്ച് ഒരു നന്ദി താങ്കൾ ഒരുപാട് സ്ട്രെയിൻ കാര്യത്തിലെടുത്തു താങ്കൾക്ക് അതിലും വലിയ നന്ദി ഓക്കെ ഞാൻ ഒരിക്കൽ കൂടി നികിൽ പ്രമേശിലേക്ക് പോകുന്നു നികിൽ പ്രമേഷ് പ്രശാന്തിന്റെ ഭാര്യ അവിടെ ഉണ്ടെന്ന് പറഞ്ഞാൽ അവർക്കാണല്ലോ സന്തോഷം ഇതൊക്കെ കാണുമ്പോൾ അപ്പോൾ ഭാര്യയെ കൂടി പ്രേക്ഷകരെ പരിചയപ്പെടുത്തി കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് അടുത്ത വാർത്തയിലേക്ക് പോകാം തീർച്ചയായും ഇവിടെ ഉണ്ട് അവര് എന്താണ് ശാന്തിചേട്ടൻ ഒരുപാട് ഇങ്ങനെ ഒരു പ്രയാസത്തിലായിരുന്നു നമ്മൾ ആ വീട്ടിൽ നിന്ന് കാലു കാലുരുമ്പുള്ള വേദനയൊക്കെ നമ്മൾ കണ്ടതാണ് അപ്പൊ അതിനൊക്കെ ഒരു അറുതി ആവുകയാണ് എന്താണ് തോന്നുന്നത് വളരെ സന്തോഷമുണ്ട് കിട്ടിയത് പിന്നെന്താ പറഞ്ഞറിയിക്കാൻ പറ്റുന്നില്ല പ്രശാന്തേട്ടൻ ഇങ്ങനെ വേദന അനുഭവിക്കുന്നത് കാണുമ്പോൾ ഈ ചെറിയ മോളുണ്ട് കുഞ്ഞ് അതിന് വലിയ വിഷമമായിരുന്നു അതിനെക്കുറിച്ചൊക്കെ പറയുമായിരുന്നു എപ്പോഴും എന്തായാലും അതിനൊരു വലിയ സന്തോഷമാവുകയായിരിക്കും ഇനി ഒരു കാര്യം കൂടെ ഞാൻ പറയട്ടെ സ്കൈൻ അതായത് എനിക്ക് ഏറ്റവും കൂടുതൽ സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയ ഒരു കാര്യം ഞാൻ പ്രശാന്തേട്ടനുമായിട്ട് സംസാരിക്കും ഇതേ എപ്പോഴും പറയുക എനിക്ക് ജോലി ചെയ്ത് ജീവിക്കണം എനിക്ക് അധ്വാനിച്ച് ജീവിക്കണം ഈ കാലില്ലാത്ത ഒരു പ്രശ്നം മാറി കിട്ടിയാൽ അതായത് ഒരു നല്ലൊരു കൃത്രിമക്കാല് കിട്ടിയാൽ എനിക്ക് ജീവിക്കണം ജീവിക്കണമെന്നാണ് എപ്പോഴും പറയാറ് നമ്മുടെ വാർത്ത ഓണർ ചെയ്തതിന് ശേഷം ഒരുപാട് ആളുകൾ എന്നെ വ്യക്തിപരമായി വിളിക്കുന്ന സാഹചര്യം ഉണ്ടായിരുന്നു അമേരിക്കയിൽ നിന്നൊക്കെ ഒരു എൻ ജി ഒ വിളിച്ച് സംസാരിക്കുക ഉടനെ തന്നെ അദ്ദേഹത്തിൻ്റെ നമ്പർ കൈമാറുകയും ചെയ്തു ഒരു സൈക്കിൾ ഒരു ബൈക്ക് കിട്ടിയല്ലേ നമുക്കൊരു സ്കൂട്ടർ അതെ അതെ ഒരു മുച്ചക്കര വാഹനം ഇവിടെ എൻ്റെ ടൗണിൽ തന്നെയുള്ള ഒരു ജോബി എന്ന് പറഞ്ഞൊരു ചേട്ടനും അവരുടെ ക്ലാസ്മേറ്റ്സിന്റെ ഒരു ഗ്രൂപ്പുണ്ട് അവരെല്ലാവരും കൂടും കൂടി എനിക്കൊരു മുച്ചക്കര വാഹനവും ഈ ട്വൻ്റി ഫോർ ന്യൂസിൻ്റെ വീഡിയോയിലൂടെ എനിക്ക് കിട്ടാൻ ലോകത്തിന്റെ പല ഭാഗങ്ങളിൽ നിന്ന് നിങ്ങൾ ആളുകൾ വിളിച്ചിട്ടുണ്ട് അപ്പോൾ അവരോടൊക്കെയായിട്ട് എന്താണ് ഏറ്റവും ഒടുവിലായിട്ട് പറയാനുള്ളത് എല്ലാവരോടും എനിക്ക് നന്ദി മാത്രമാണ് പറയാനുള്ളൂ എൻ്റെയും കുടുംബത്തിൻ്റെയും പ്രാർത്ഥന ഓരോ ആളുകൾക്കും എന്നും ഉണ്ടാവും ഓക്കെ താങ്ക് യു പ്രശാന്ത് താങ്ക് യു പ്രമേഷ് താങ്ക് യു ഡോക്ടർ മുഹമ്മദ് അഷീൽ താങ്ക് യു കെ കെ ശൈലജ ടീച്ചർ അപ്പോൾ നമുക്ക് നിങ്ങൾക്കറിയുന്നതുപോലെ ലോക ഭിന്നശേഷി ദിനത്തിൽ ഞങ്ങൾക്ക് ഏറ്റവും സന്തോഷമുള്ള ഒരു കാര്യം അതായത് കൃത്രിമക്കാൽ ഒരുപാട് കാലം പഴക്കമുള്ള ഒരു കൃത്രിമക്കാലിൽ വേദന അനുഭവിച്ച് നടന്ന പ്രശാന്തിൻ്റെ കണ്ണീരിന് അറുതിയായി അദ്ദേഹം പുതിയ കാലം ഹൈടെക് സാധ്യതകൾ ഉപയോഗിച്ച് നിർമ്മിച്ച മടക്കാനും തിരിക്കാനും കുന്നുകയറാനും ഒക്കെ കഴിയുന്നൊരു കൃത്രിമക്കാൽ സ സുരക്ഷാ മിഷൻ സംഘടിപ്പിച്ചുകൊടുത്ത് ഡോക്ടർ മുഹമ്മദ് അഷീലൊക്കെ പണിപ്പെട്ടിട്ട് അത് ഈ ഭിന്നശേഷി ദിനത്തിൽ കൈമാറി അദ്ദേഹത്തിൻ്റെ മുഖത്ത് ഒരു ചിരിയുടെ സൂര്യനുദിക്കുന്നത് ഞങ്ങൾ കാണുന്നു ആ സന്തോഷമാണ് പ്രേക്ഷകർക്കൊപ്പം നമ്മൾ പങ്കിടുന്നത്